ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളുടെ താപനില, ശരീരത്തിൻ്റെ താപനില എങ്ങനെ ചെക്ക് ചെയ്യാം, പനിയുണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കോവിഡ് വന്നതോടുകൂടി നമ്മൾ കൂടുതൽ ബോധവാന്മാരായി, പല വീടുകളിലും തെർമോമീറ്റർ ഉണ്ടാവുകയും ചെയ്യും. എന്നാലും അത് ശരിയായ രീതിയിൽ എങ്ങനെ ടെമ്പറേച്ചർ കുട്ടികൾക്ക് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് അറിയണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടിയുടെ ശരീരത്തിൽ താപനില കൂടുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് പനി, എന്തെങ്കിലും അണുബാധകൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പനി വരാം. രണ്ടാമത്തെ കാരണമാണ് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ. ഇപ്പോൾ വയറ്റുനിന്ന് പോക്കുണ്ടെങ്കിൽ, ഛർദി ഉണ്ടെങ്കിൽ, തീരെ വെള്ളം കുടിക്കാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ കൊണ്ടും ചൂട് കൂടാം. കുഞ്ഞിന് എന്തെങ്കിലും വേദന പറ്റിയാൽ, കുഞ്ഞൊത്തിരി കരഞ്ഞാൽ, കുഞ്ഞിനെ നിങ്ങൾ വല്ലാണ്ട് രീതിയിൽ പൊതിഞ്ഞു വെച്ചാൽ, റൂമിലെ ടെമ്പറേച്ചർ, ജനലും വാതിലൊക്കെ അടച്ചിരിക്കുകയാണ്, അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ പൊതുവെ കൂടുതലാണെങ്കിൽ, പുറത്തൊക്കെ എൻവയൺമെൻറ്റൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഒക്കെ കുഞ്ഞിന് ശരീരത്തിൽ ചൂടുണ്ടാവും. അപ്പം നമുക്ക് എപ്പോഴും നല്ലത് ഒന്ന് പനി നോക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് എപ്പോഴും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് എന്താ ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നാമത് നമുക്ക് അമ്മമാർക്കൊക്കെ എപ്പോഴും ടെൻഷനാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചൂട്, ഇനി ഇത് പനിയാണോ, എന്തെങ്കിലും സീരിയസ് രോഗമാണോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ടെൻഷനാണ്. നമുക്കിത് നോക്കി നോർമലാണെങ്കിൽ നമുക്ക് ഒന്നാമത് സമ്മാന സമാധാനത്തോടെ ഇരിക്കാം അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കുന്നത് നമുക്ക് തടയാം. പലരും ഈ ചൂട് കാണുമ്പോഴേ വേഗം മരുന്ന് കയറി കൊടുക്കും, അപ്പം അനാവശ്യമായി മരുന്ന് കൊടുക്കുന്നത് തടയാം. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, കൂടുതൽ പനിയുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും താമസിയാതെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വീട്ടിലൊരു തെർമോമീറ്റർ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയുന്നത്. മൂന്ന് തരത്തിലാണ് തെർമോമീറ്റർ ഉള്ളത്. ഒന്ന് മെർക്കുറി തെർമോമീറ്റർ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത്. അത് വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അത് ഉപയോഗിച്ച് കുട്ടികൾ ചിലപ്പോൾ അത് കടിക്കും, മെർക്കുറി വീഴും, അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരും. ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ നെറ്റിയിലൊക്കെ വെച്ച് നോക്കുന്ന ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉപയോഗിക്കാം. പക്ഷേ അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡിജിറ്റൽ തെർമോമീറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡിജിറ്റൽ തെർമോമീറ്റർ. ഇതിന് വലിയ വിലയൊന്നുമില്ല, ഏകദേശം 200 രൂപയുടെ അടുത്താണ് നമുക്ക് വില, അതിനനുസരിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെയാണ്, ഒരു ബൾബ് പോലെയുള്ള ഇതുണ്ട്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇതാണ് ഓൺ എന്നുള്ള സ്വിച്ച്, അതൊന്ന് ഓൺ ആക്കുക. അപ്പോൾ ഒരു നമുക്കൊരു ശബ്ദം കേട്ടു. അപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ടോ, ഒരു LO എന്നുള്ളൊരു, പിന്നെ LO എന്നുള്ളത് അടുപ്പിച്ച് കാണിച്ചു തരാം, ഒരു കാണിക്കും. ദാറ്റ് മീൻസ് ലോ എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കുഞ്ഞു മക്കളാണെങ്കിൽ, ഇപ്പോൾ ഇതാ ഇതേപോലെയുള്ള നമ്മുടെ കുഞ്ഞു മക്കളാണെങ്കിൽ അവരുടെ കഷ്ണം വളരെ ചെറുതായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വെക്കാതെ, ഇങ്ങനെ വെച്ചാലൊന്ന് നോക്കി നോക്കി, ഇങ്ങനെ വെച്ചാൽ കുഞ്ഞിൻ്റെ കൈയിൻ്റെ ഇപ്പുറത്തേക്ക് തെർമോമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ കുത്തനെ വയ്ക്കാൻ നോക്കണം കേട്ടോ. മുല കിട്ടുന്ന പൊസിഷനിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കുഞ്ഞുങ്ങൾ അനങ്ങാണ്ട് ഇരുന്നോളാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ ശരീരത്തിൽ വെക്കാൻ സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾക്കിങ്ങനെ കിടന്നിട്ട് അവരുടെ കഷത്തിലിതാ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ കുത്തനെ വെക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി വലിയ കുട്ടിയാണെങ്കിൽ, മുതിർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ക്രോസ് ആയിട്ട്, സാധാരണ നമ്മൾ വലിയ ആൾക്കാരൊക്കെ വെക്കുന്ന പോലെ ഈ രീതിയിൽ വെക്കുകയും ചെയ്യാം. കുഞ്ഞുമക്കളാകുമ്പോൾ ഇതേ രീതിയിൽ അപ്പറേറ്റ് വെക്കണം. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ സാധാരണ തെർമോമീറ്റർ പോലെ സമയമൊന്നും നമ്മൾ നോക്കി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു പി പി എന്നുള്ളൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കുക. നോക്കുമ്പോൾ നമുക്കതിൽ എത്ര ടെമ്പറേച്ചർ എന്ന് കാണിക്കാം, കാണുന്നുണ്ടാവും. നോർമലി സെൽഷ്യസ് ഇങ്ങനെ ഡിഗ്രി സി എന്നാണ് ഉള്ള റീഡിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് 36.5 മുതൽ 37.5 ആണെങ്കിൽ നോർമൽ, 37.5 മുകളിലാണെങ്കിൽ പനി തന്നെ ആയിട്ട് തന്നെ കരുതണം. കൂടുതൽ ചൂട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇനി ഡിഗ്രി ഫാരൻഹീറ്റിലാണെങ്കിൽ 98 മുതൽ 99 വരെ നോർമലാണ്. 99 മുകളിൽ ശരിക്കും ചൂട് കൂടുതലാണ്. 100 മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേ ശരീരത്തിൽ താപനില കൂടുതലാണെന്ന് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് നോക്കുക, നമ്മുടെ ആ കുഞ്ഞ് കിടക്കുന്ന റൂമിൻ്റെ ജനലും വാതിലൊക്കെ അടച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തുറന്നിടുക. ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡിൽ ഫാനൊന്നും ഇടുക. കുഞ്ഞിനെ ഒന്ന് നന്നായി പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുണിയെല്ലാം ഒന്ന് മാറ്റി, തൊപ്പിയെല്ലാം ഒന്ന് മാറ്റി, ഒന്ന് വായുസഞ്ചാരം ഉണ്ടാവട്ടെ. കുട്ടി അപ്സ്റ്റെയറിലുള്ള റൂമിലാണെങ്കിൽ താഴെ ഒന്ന് കൊണ്ടുവരിക, താഴത്തെ സ്ഥലത്തൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് പതുക്കെ ഒന്ന് എടുത്തുകൊണ്ടൊക്കെ നടന്നൊന്ന് നോക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ ശരീര താപനില കുറയുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഇതേപോലെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ലെവലിന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞു പാല് കുടിക്കുന്നില്ല, ക്ഷീണം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക തന്നെ വേണം. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.